നമുക്ക് ഇന്ന് ക്യാരറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിൽ ഞാൻ ക്യാരറ്റ് ഒന്ന് വേവിച്ചിട്ടാണ് ഈ ഷേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെക്കുക. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര വേണം. 2 ഗ്ലാസ് പാലാണ് ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് പാലിലാണ് വേവിച്ചെടുക്കുന്നത്, എന്നിട്ടാണ് ഈ ഷേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ 4 അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് വേണം. പിന്നെ ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു റെസിപ്പി ആയതുകൊണ്ട് ഞാൻ ഇതിൽ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും ഒരു 2-3 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കിനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് എടുത്ത് ഒന്ന് പീൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വന്നപ്പോൾ ഏകദേശം 1 കപ്പുണ്ട്. നമുക്കിനി ഇതൊരു പാനിലോട്ട് മാറ്റാം. അതിലോട്ട് ആദ്യം കുറച്ച് പാലൊഴിക്കാം. പിന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 4 അണ്ടിപ്പരിപ്പ് ചേർത്ത് ഗ്യാസ് കത്തിച്ച് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ടിട്ട് നമുക്ക് പാത്രം അടച്ചു വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാരറ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്, നമ്മുടെ കണ്ണിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ പാലിൽ ഇഷ്ടംപോലെ കാൽസ്യവും ഉണ്ട്, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നമുക്കിനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഇത് റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞ ശേഷം ഒരു ബൗളിലോട്ട് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിക്കാം. ഞാനിത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചാണ് തണുപ്പിക്കുന്നത്. ഇതിൽ ഐസ്ക്രീം ചേർക്കുന്നില്ലാത്തവർ ഇത് വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയ ശേഷം പിന്നെ പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ച് തണുപ്പിക്കുന്നതുകൊണ്ടാണ് ഈ ഗ്ലാസ് ബോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരു ബ്ലെൻഡറിലിട്ട് ഒഴിക്കാം. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇടണം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും 2-3 സ്കൂപ്പ് ഐസ്ക്രീമും ഇട്ടാണ് ഞാൻ ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആണെങ്കിൽ ഈ കണ്ടൻസ് മിൽക്കും ഐസ്ക്രീമും ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇതിലോട്ട് മുമ്പ് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി പാലും ചേർത്ത് ഒരു ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് നന്നായിട്ട് ബ്ലെൻഡായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം, എന്നിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. വിൻ്റർ സീസണൊക്കെ കഴിഞ്ഞ് സമ്മറൊക്കെ ആകുമ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.